പാലക്കാട് പിടിച്ചെടുത്ത തുക പല തലത്തിൽ റെക്കോർഡാണ്. കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. രാജ്യത്ത് തന്നെ ഇത്രയേറെ നാണയം കണക്കിൽപ്പെടാതെ പിടിച്ചിട്ടില്ല. 17 കിലോ നാണയമാണ് ഇവിടെ പിടിച്ചെടുത്തത്. 35 ലക്ഷം രൂപയുടെ നോട്ടുകൾ, പിന്നെ 40 ലക്ഷത്തിൻ്റെ കടപ്പത്രം, അതും പോരാത്തതിന് 25 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം. ഒരു വില്ലേജ് അസിസ്റ്റന്റിന് 15 വർഷത്തെ സർവീസ് കാലത്ത് ഇത്രയൊക്കെ സാധിക്കുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമറിയാൻ കേരളത്തിൽ എന്തിനൊക്കെ കൈക്കൂലി വാങ്ങുന്നു എന്ന് നോക്കിയാൽ മതി. ഇത് ഊഹക്കണക്കല്ല. ഈ മാസം 1 മുതൽ 24 വരെ പിടിച്ച കൈക്കൂലി കേസുകളാണ്. ഇനി അതിലേതാനും കേസുകളിലേക്ക്. തൃശൂർ കുറ്റിച്ചിറ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. പോക്കുവരവ് നടത്താൻ 1000 രൂപ ആവശ്യപ്പെട്ടതിനായിരുന്നു അറസ്റ്റ്. വർക്ക്ഷോപ്പ് പെർമിറ്റിന് 5000 രൂപ കൈക്കൂലി വാങ്ങിയ നിലമ്പൂർ മുനിസിപ്പൽ എഞ്ചിനീയർ അറസ്റ്റിലായതും ഈ മാസം. എരുമപ്പെട്ടിയിൽ ഭൂമി തരം മാറ്റുന്നതിന് 25000 രൂപ ആവശ്യപ്പെട്ട കൃഷി ഓഫീസർ പിടിയിലായത് മെയ് 17. കാലിത്തൊഴുത്തിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് 1000 രൂപ വാങ്ങിച്ച പഞ്ചായത്ത് ഓവർസിയർ പിടിയിലായത് ഈ മാസമാണ്. ഭൂമി രജിസ്ട്രേഷന് സ്റ്റാമ്പ് ഫീസ് കുറച്ചു നൽകാൻ 3500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ മലപ്പുറത്ത് ഹെഡ് ക്ലാർക്ക് പിടിയിലായി. ഇതിനൊക്കെ പുറമെ കൈക്കൂലി കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് സ്പെഷ്യൽ സെൽ DYSP വേലായുധൻ നായർ സസ്പെൻഷനിലായതും ഈ മാസമാണ്. വാങ്ങിയത് 50000 രൂപ. ഇപ്പറഞ്ഞതൊക്കെ ഒരു മാസത്തെ കൈക്കൂലി കമ്പോള നിലവാരമാണ്. പത്രങ്ങളുടെ സംസ്ഥാനത്തെമ്പാടുമുള്ള പ്രാദേശിക പേജ് അരിച്ചു പെറുക്കിയാൽ കുറഞ്ഞത് 100 കേസുകളെങ്കിലും ഒരു മാസം കാണും. ഈ കേസിനൊക്കെ എന്ത് സംഭവിക്കുന്നു? കേസെടുക്കുന്ന മൂച്ച് അതിൻ്റെ നടത്തിപ്പിനില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ കൈക്കൂലി കേസിൽ 2021 215 പേർക്കെതിരെ ചാർജ് ഷീറ്റ് നൽകി. ഇതിൽ 12 പേർ മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 23 പേരെ തെളിവില്ലെന്ന് കണ്ട് വിട്ടയച്ചു. 19 പേരെ നിരപരാധികൾ എന്ന് കുറ്റവിമുക്തരാക്കി. ആരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. ചെറിയ ജയിൽ ശിക്ഷയെങ്കിലും കിട്ടിയവർ 5 മാത്രം. സർവീസ് നടപടിയുമായി രക്ഷപ്പെട്ടത് 4 പേരും. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കുന്നവരുടെ കണക്കെടുത്താൽ കേരളത്തിന് തല ഉയർത്തി നിൽക്കാം. ദേശീയതലത്തിലെ കേസുകളുടെ 1.5 മുതൽ 3.5% വരെ മാത്രമാണ് അത്. അഴിമതിയില്ലാത്ത സംസ്ഥാനമാണെന്ന് പറയാൻ ഈ കണക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. 2019 കേരളത്തിൽ 80 കേസ്, രാജ്യത്ത് 4133, അനുപാതം 1.93% മാത്രം. 2020 കേരളം 104 കേസ്, രാജ്യത്ത് 3031, അത് 3.43% വരും. 2021 122 കേസ് കേരളത്തിൽ, രാജ്യത്ത് 3623 കേസും, 3.36%. വൈദ്യുതി ബോർഡിൽ ലൈൻ നന്നാക്കാനും വില്ലേജ് ഓഫീസിൽ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാനുമൊക്കെ കാശ് വാങ്ങുന്നവനൊന്നും ജയിലിലാകുന്നില്ല എന്നതാണ് ഇത് അവസാനിക്കാത്തതിൻ്റെ പ്രധാന കാരണം. ചെറിയ വാർത്തയിലും സസ്പെൻഷനിലും അവസാനിക്കുകയാണ് ബഹുഭൂരിപക്ഷം നടപടികളും.